മഹാനായ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇദാ ഒരു മനുഷ്യൻ ജനങ്ങളുടെ കുറ്റം കുറവും നോക്കി നടക്കുകയാണ് ആകല പരിപാടി ഏതാ ഓ മോശാണ് ഇവ ജനങ്ങൾ മോശം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അയാളുടെ ജോലിയും തോന്നിപ്പോകും ജനങ്ങളിൽ ഒരാൾക്കും ഒരു നന്മ പറയാത്ത ആൾക്കാരുണ്ടാവും ആരെ പറ്റി ചോദിച്ചാലും കുറ്റേ പറയുള്ളൂ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് അതൊരു എന്തൊരു ഹരാൻ തോന്നുന്നുണ്ട് ഒരു കല്യാണം ആലോചിച്ചൊക്കെ വരികയാണെങ്കിൽ വെറുതെ മുടക്കും എന്താണെന്നറിയില്ല നല്ല കുടുംബാണ് കേട്ടോ ഒക്കെ ശരിയാണ് എന്നാലും ഒന്നും ആലോചിച്ചോലിട്ടോ അറിയാം തീർന്നില്ലേ അയാളോട് ആലോചിക്കാൻ അപ്പൊ വന്നത് അപ്പൊ ഒരു സെന്റൻസ് കൂട്ടി കൊടുക്കും എന്നാലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്തല്ലേ അപ്പൊ അയാൾ വസ്വാസായി എന്തോ ഉണ്ടല്ലോന്നായി അപ്പൊ ഈ പറയുന്ന ഈ മനുഷ്യ എല്ലാം തീർന്നു കഴിക്കുന്ന മനുഷ്യനാണോ അല്ല അയാളുടെ മക്കൾ പെർഫെക്റ്റ് ആണോ അല്ല അതാലോചിച്ച പോരെ പറയേണ്ടതായ വിഷയങ്ങളുണ്ട് സീരിയസ് വിഷയങ്ങളുണ്ട് അത് പറയാം അല്ലാത്ത ചെറുതും ചെറിയ രീതിയിലുള്ള കുറ്റങ്ങളില്ലാത്തത് ആരാണ് ജനങ്ങളുടെ മോശപ്പെട്ട സ്വഭാവങ്ങളാണ് ഒരു മനുഷ്യൻ പറയുന്നതെങ്കിൽ ഒരാളതാ പറയണത് ഒരു പക്ഷേ ഭാര്യയെ പറ്റി അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരുണ്ടാവും ഭർത്താക്കന്മാരെ പറ്റി പറയുന്ന പെണ്ണുങ്ങളും ഉണ്ടാവും ഭർത്താവിൻ്റെ ഒരു നന്മയും കാണില്ല അവിടെ കുറ്റം മാത്രമേ പറയുള്ളൂ ഭാര്യയെപ്പറ്റി അവൾക്ക് എന്ത് എന്ത് നന്മ നിന്നിലുള്ളത് കുഴപ്പം മാത്രമേ കാണുന്നുള്ളൂ ഭാര്യയിൽ അങ്ങനെയുണ്ടെങ്കിൽ സ്വന്തം തിന്മകളും സ്വന്തം അപര്യാപ്തതകളും കുറവുകളും മറന്നുകൊണ്ട് മറ്റൊരാളിൻ്റേതാ പറയുന്നത് മറ്റുള്ള കുറ്റ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ അയാളെ അയാളെ കൊണ്ട് തന്നെ വഞ്ചിക്കപ്പെട്ടവനാണ് അയാൾ 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 വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് അയാൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അയാൾ മനസ്സിലാക്കിയത് സത്യമല്ല സ്വന്തം കുഴപ്പം മനസ്സിലാക്കാതെ ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തുക ഒരിക്കലും ചെയ്യരുത് നമ്മുടെ സ്വഭാവം നന്നാവാതെ നമുക്ക് മുത്തക്കീങ്ങളാവാൻ കഴിയില്ല മമ്മിനെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നമുക്കൊക്കെ കുഴപ്പങ്ങളില്ലേ ഏതു മനുഷ്യനും ഒരു കുഴപ്പം മാത്രം ചികഞ്ഞന്വേഷിച്ച് പറയുന്ന എത്ര ആൾക്കാരുണ്ട് റബ്ബെ എത്ര ആൾക്കാരുണ്ട് അള്ളാഹു ഹിതായത്ത് കൊടുക്കട്ടെ അല്ലാ ഹിതായത്ത് കൊടുക്കട്ടെ